Hello guys, welcome to my YouTube channel. So, in this video, I am going to show you how to do this. ഞങ്ങളിവിടെ കുറച്ച് നേരമായിട്ട് കാരണം വസീം ഭായിക്ക് ഭയങ്കരമായ ആൾക്കാരാണല്ലേ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആലപ്പുഴക്കാര് മൊത്തം വസീം ഭായിയുടെ പുറകെ അതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു മന്ത്രിയുടെ ഒരു ശുപാർശ കത്ത് കിട്ടിയാലേ ഇവിടുന്ന് ഒന്ന് മുടി വെട്ടാൻ പറ്റത്തുള്ള അവസ്ഥയായിപ്പോട്ട് അപ്പം ഞങ്ങള് സോ വെട്ടിക്കഴിഞ്ഞു ഇനി ഞങ്ങള് ഒന്നുമില്ല അല്ലേ പ്രത്യേകിച്ച് ഇനി പരിപാടി ഒന്നും ഇല്ല ഇപ്പോ ഒന്ന് കിടന്നുറങ്ങണം രാവിലെ പോയി ഇവന്റെ സ്യൂട്ട് പറഞ്ഞായിരുന്നു കഴിഞ്ഞ വ്ളോഗിനകത്തുണ്ടായിരുന്നു സ്യൂട്ട് നമ്മളത് എടുത്തിട്ട് തിരിച്ചു വന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് കിടന്നുറങ്ങണം അതാണ് ഇപ്പൊ ഞാൻ ഇന്നിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നു ഇന്നിപ്പോ 5-ാം തീയതി ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നു 5-ാം തീയതി രാത്രി അത് കഴിഞ്ഞിട്ട് ഇനി നാളെ 6-ാം തീയതി എന്ന് പറഞ്ഞാൽ നമ്മളെ ഹബീയുടെ മൈലാഞ്ചി അല്ല ഗച്ചുടെ മൈലാഞ്ചി അപ്പൊ അവിടെയൊക്കെ ഞാൻ പോവാ ഗച്ചുടെ മീൻ സെറമണി നടക്കുന്ന സമയത്തൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ ഉൾപ്പെടുത്താം HABY04 അങ്ങനെ ഷേപ്പൊക്കെ ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട് വസീം ഭായ് പോളി എങ്ങനെ കൊള്ളാടിയൊക്കെ ഷേപ്പ് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട് ഇറക്കി വിട്ട് അപ്പോ പണി കിട്ടി എനിക്ക് പനി പിടിച്ചു ചമച്ചാണിക്കുന്നതല്ല വന്നു പോയതാ അപ്പൊ ഞാൻ ഇത്ര നേരം വീട്ടിൽ തന്നെ ഇരിക്കുവോ പുറത്തോട്ട് പോയിട്ടില്ല ഞാൻ പുറത്തോട്ട് പോകാനല്ല മൈലാഞ്ചിക്ക് പോണം ഹബിയുടെ കല്യാണമാണ് അപ്പൊ ഞാൻ റെഡി ആയിട്ട് വരാം സോ റെഡിയായി ഇതാണ് ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് രണ്ട് കോട്ട്സ് ലൈക്ക് ഇങ്ങനെ കാണിക്കും ഇങ്ങനെയാണ് എന്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ആഡിഡാസിന്റെ വയ്യാത്തതുകൊണ്ട് തന്നെ സന്തോഷത്തിനൊരു കുറവില്ല ബട്ട് ഉള്ളതാ ഈ നല്ല നല്ല നമ്മൾ ആഗ്രഹിക്കുന്ന പരിപാടികൾക്ക് കറക്റ്റ് സമയമാകുമ്പോ നമ്മുടെ ഹെൽത്ത് പോകും ഓഹ് ഒരു വൃത്തിയായിട്ട് ഒരു പരിപാടി ഓഹ് എവിടുന്ന് വന്നൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ ആരെയും കണ്ടുമില്ല ആ എന്തിനാവട്ടെ എന്തായാലും ഞാൻ ഐ വിൽ സ്റ്റിൽ ട്രൈ പൊളിക്കും പൊളിക്കും പിന്നല്ല ഹലോ ഗായ്സ് വെൽക്കം ടു പിന്നെയും ഞങ്ങൾ കൈഫിനെയും ഹസേറിനെയും പിക്ക് ചെയ്ത് ഞങ്ങളിവിടെ എത്തിയപ്പോ പിന്നെയും വെള്ളമായി പോയി എനിക്ക് ഇത് ഡ്രൈ വാഷ് ചെയ്ത് കിട്ടിയത് എവിടെയാ അറിയാലോ ഞാൻ വന്നപ്പോ കൊണ്ടുവന്നേ പിന്നെ ഞാൻ ഡ്രസ് ഒന്നും ഞാൻ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു അത് അടപടം മൂഞ്ചി ഇല്ലേ മൂഞ്ചി അപ്പൊ ഇനി എന്തായാലും ഡ്രസ് ഞാൻ ഇനി പോയി സെപ്പറേറ്റ് തപ്പണം പണ്ട് പൊന്നായിട്ടാ വണ്ടി എടുത്തോണ്ട് പോ റോഡീന്ന് ചേച്ചി പിന്നെ നടക്കണം തിത്ത കളിക്കും പിന്നെ ഒരു ട്വിസ്റ്റ് ആണെന്ന് ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആണല്ലേ വാ ഞാൻ വെള്ള നെക്സ്റ്റ് വെള്ള അടുത്ത വെള്ളവാ സ്ലോ മോഷൻ അല്ലാണ്ട് ബിലാലിക്ക് സ്ലോ മോഷൻ എടുത്തോളൂ നാളൊന്നും വരാം അടുത്ത വെള്ള അടുത്ത വെള്ള വാടാ പ്ലാൻ ചെയ്തിട്ടാ നിങ്ങൾ പറയും പക്ഷെ പ്ലാൻ ചെയ്തിട്ടല്ലേ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും അങ്ങനെ പോയി ഇപ്പൊ രണ്ടാമത്തെ വട്ടമാണ് ഇങ്ങനെ ആയി പോകുന്നത് നല്ല രസമുണ്ട് കൊള്ളാം എത്തിയിരിക്കുകയാണ് എന്റെ പൊന്നാണ് ഇത് ഞാൻ എടുത്ത ഫോട്ടോ ഓർമ്മയുണ്ട ഇവിടെ ക്യാബിനറ്റിന്റെ ക്യാബിനറ്റിന്റെ മേലെ എടുത്ത ഫോട്ടോ നീ ഇപ്പുറത്തെ ഫോട്ടോ ഉണ്ടോ ഇപ്പുറത്തൊന്നും ഫോട്ടോ ഇല്ലേ നമ്മടാ ഇത് എന്താണ് നീ ഇതൊക്കെ ഇറങ്ങുന്ന ആ ഞാനേ കഴിച്ചതിന്റെ ഇക്കി കിടക്കുന്നു എന്താ കലക്കിട്ടുണ്ട് റിഫിൻഡറിയ ഏ ഞാൻ പോയി കൈഫ് ആദ്യമേ കേറാൻ പോയി കൈഫേ
ഞങ്ങൾ ഗച്ചാപ്പിനെ കാണിച്ചു തരാം. അടുത്ത് വന്നാലേ ഇവിടെ സൗണ്ട് കേൾക്കത്തുള്ളൂ, കാരണം ഇവിടെ സൗണ്ട് ഭയങ്കര കുറവാണ്. ഗച്ചാപ്പി കല്യാണമായിട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് പറയൂ. കല്യാണം കഴിച്ചായിട്ട് പറയാന്നാണ് പറയുന്നത്. അങ്ങനെ ഒളിച്ചോടാൻ പോകുന്ന ചെറുക്കനെ ഒളിച്ചോടാൻ പോവാണ് കള്ളവണ്ടി കയറി ഗോവയിലോട്ട് പോകാൻ പോകാനൊക്കെ കേട്ടു. അങ്ങനെ പോകത്തില്ലെന്നാണ് ഗച്ചാപ്പിനെ വിശ്വസിച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങനെയാണ് പറഞ്ഞത്. വിഷമമുണ്ടോ അങ്ങനെ പോയി കഴിഞ്ഞാൽ? സന്തോഷമൊന്നോ കല്യാണത്തല്ല എന്ന് പറയുന്ന അറം വെച്ച വർത്താനം എന്ന് വെച്ചാൽ അവൾക്ക് സന്തോഷം വന്ന് ചെറുക്കൻ ഒളിച്ചോടി പോവാണ്. അങ്ങനെ പോകത്തില്ലടാ, അങ്ങനെ പോകത്തില്ല, അത് വിശ്വാസം. ഇപ്പൊ പിന്നെ ഞങ്ങൾക്ക് ലൈറ്റ് ചെയ്യാൻ പറ്റി മാറ്റുന്നില്ല, പോകത്തൊന്നുമില്ല. അപ്പൊ ഞങ്ങള് മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ. എന്താണ് പാട്ടും മേളം ഇല്ലാത്ത? കാരണം ഞങ്ങൾ ഓഫാക്കിച്ചതുകൊണ്ട് ഞങ്ങൾ ഓഫാക്കി ചെയ്യുന്നുണ്ട് അല്ലെ. ആണോ? അടുത്തൊരാളുണ്ട് എന്റെ അടുത്ത ഫാമിലി വ്ളോഗിൽ മെയിൻ ആയിട്ട് താരമാണ് ചിഞ്ചിരു വേറെ ആരും അല്ല, ഹബീബിന്റെ സ്വന്തം എനിക്കാണ്. ഷൂട്ട് കൊള്ളാലോ, ഡ്രസ്സൊക്കെ വയ്ക്കേ. ഇതൊക്കെ എവിടെ നമ്മളെ ഓരോ തസ്തികസ് കിട്ടിയ പ്രൊമോഷനാണോ? അപ്പൊ ഗച്ചാപ്പി മേക്കപ്പ് ആരെയോ മേക്കപ്പ് ബൈ സിയ സിയ കൊള്ളാലോ സുന്ദരായിട്ടില്ല. കമന്റ് മൊത്തത്തിൽ നോക്കട്ടെ, കമന്റ് ചെയ്യോ. ഞാൻ തന്നെ സ്വന്തമായിട്ട് എന്റെ അടുത്ത് പറയുവാണ് അറം പറ്റ വർത്താനം നെക്സ്റ്റ് കല്യാണത്തിന് മുമ്പത്തെ ദിവസം ഇങ്ങനെയുള്ള പ്രൊമോഷന്റെ പൈസ തിരിച്ച് അങ്ങോട്ട് തന്നേക്കണോ? നിനക്കറിയാലോ നിങ്ങളുടെ അവസ്ഥ. അഭിഷാ പിന്നെ കോടീശ്വരനായതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ അഹങ്കാരമൊന്നുമില്ല, എന്റെ കല്യാണം കണ്ടത് മാപ്പിട്ടവരുടെ അഹങ്കാരം കണ്ട അല്ലേ. അതെ അതെ, ബിരിയാണി ചിക്കൂടെ ചോറെടുക്കട്ടെ, ചിക്കൻ പീസ്, കുറച്ച് കച്ചമ്പറ്, അച്ചാറ്. എന്താ അറിയ, എന്താണ് നീ കുറച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. അല്ല ഞാൻ അസറ, നീ കുറച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. ഞങ്ങളെന്നാ ഗച്ചാപ്പിയുടെ സൈഡ് കേട്ടു, ഇനി ഹബീച്ചാടെ സൈഡ് കേൾക്കണോ? അല്ലെ, നാളെ ബ്ലോഗ് അപ്ലോഡ് ചെയ്യണോ? എല്ലാരും കാണണം, എല്ലാരും കാണണം. ഞാൻ അവളെയും കൂടെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഹബി ഗച്ചു എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാം. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ബയോ ഇടാം, ബയോയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ സ്റ്റോറി ഇടാം. അപ്പോ നിങ്ങൾ ഹബി ഗച്ചു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിപ്പോ എന്റെ യൂട്യൂബ് ചാനലായിരിക്കും വരുന്നത്. പക്ഷേ ഇത് ഹബി ഗച്ചു കൂടെ യൂട്യൂബ് ചാനലിൽ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. എന്റെ യൂട്യൂബ് ചാനൽ ഇടാൻ പറ്റത്തുള്ളൂ. അസേർ നീ നടക്കുള്ളൂ കൊടുക്കാത്ത. അസേർ എന്ന് പറഞ്ഞ വൻമരം ഇടും. ഒഫീഷ്യൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അതേ ഗച്ചാപ്പി കൈയെഴുതാൻ പോകുന്നുണ്ട് തത്തി തത്തി. ചന്ദകം എന്തൊക്കെ വർത്താനോ, കല്യാണാന്ന് ചിരിച്ചിരി ബോധം. അല്ല കല്യാണം പറ്റിയത് മൈലേജൊക്കെ വായിലോട്ട് പോവാ. ഓക്കെ ഗൈസ്, ഇത് നമ്മള് വയലപ്പിയാണ്. നമുക്ക് ഹബി അവിടെ ചെല്ലുമ്പോ ഹബി വീട്ടിലുണ്ടെങ്കിൽ അവൻ ഒളിച്ചോടിയിട്ടില്ലെങ്കിൽ നമുക്ക് കാണാം. സോ ഞങ്ങളിങ്ങനെ ഹബീബിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. റിഫിൻ ഹസേർ നിക്കേ, അവൻ എന്തോ ചെയ്തോണ്ടിരിക്കുന്നതെന്ന്. കല്യാണ ചെറുക്കന്റെ ഡ്രസ്സ് തന്നെ കല്യാണത്തിന് ഇടാൻ വേണ്ടി അവൻ അടിച്ചു മാറ്റാൻ നോക്കിക്കുകയാണ്. എടാ നാളത്തെ സ്യൂട്ട് തന്നെ അടിച്ചു മാറ്റില്ല കേട്ടോ, ആലോചിക്കട്ടെ. അവസ്ഥ എങ്ങനെയാണാ? എന്ത് കഷ്ടമാടാ നിന്റെ കാര്യം. ഇഷ്ടപ്പെട്ട ഞാൻ എടുക്കുവാണ്. നാളെ നിന്റെ കല്യാണത്തിന് ഞാൻ ഇതിട്ടുണ്ട് വരും. ഹബീബിനെ കറക്റ്റാ.
സ്പെഷ്യൽ വ്ളോഗ് ഇത്ര ഉള്ളു. അടുത്ത വ്ളോഗ് വരുന്നത് കല്യാണ സ്പെഷ്യൽ ആണ്. ഓക്കെ, ഇതിപ്പോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത് തിങ്കളാഴ്ചയാണ്. ഓക്കെ, കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം. അപ്പൊ ഞാൻ ഇന്നത്തെ കല്യാണം കഴിഞ്ഞിട്ട് 6 മണിക്ക് കിടന്നുറങ്ങി വെളുപ്പാങ്കാലത്ത്. അതിനിട്ട് പിന്നെ ഉച്ചയ്ക്ക് എണീറ്റ് പിന്നെ നല്ല കുറച്ച് ഓട്ടം ഓടിയായിരുന്നല്ലോ, പിന്നെ തുള്ളലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ കുറച്ച് ക്ഷീണം. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നിന്ന് എഡിറ്റ് ചെയ്ത് ഇന്ന് ഇപ്പൊ തിങ്കളാഴ്ചനെ ഇടാൻ പറ്റുമെന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഇടാം. അപ്പൊ ഇനി അടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ മറ്റേ കല്യാണത്തിലെ സ്പെഷ്യൽ വ്ളോഗ് ഇടുന്നതായിരിക്കും. അപ്പൊ വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കേ.